എല്ലാവർക്കും നമസ്കാരം. കുറുപ്പ് എന്ന സിനിമയുടെ ടീസർ വന്നു കഴിഞ്ഞു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഹിഡനായിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ എനിക്കായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് അത് തോന്നിയോ, തോന്നിയെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുക. എല്ലാം നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് തോന്നിയ എക്സ്ട്രാ പോയിൻറ്റുകളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. കുറുപ്പിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ദുൽഖർ സിനിമനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം തന്നെ സിനിമയെ പറ്റിയുള്ളതൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അത് തന്നെ പറയേണ്ടത്, കുറുപ്പ് എന്ന പേര് എഴുതിയിരിക്കുന്നത്, ഒരു ടൈറ്റിൽ ടാഗ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് ഫിംഗർ പ്രിൻ്റ് കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കുറുപ്പ് എന്നുള്ള ഫോണ്ടിങ് ഒരു ഫിംഗർ പ്രിൻ്റ് മാതൃകയിലാണ്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം കുറുപ്പ് എന്ന സിനിമയിൽ, അല്ലെങ്കിൽ കുറുപ്പ് എന്ന വ്യക്തിയിൽ നമുക്ക് കിട്ടാത്തതായിട്ടുള്ളത് ആ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് മാത്രമാണ്. കുറുപ്പ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ ഫിംഗർ പ്രിൻ്റ് കൊണ്ടാണ്. അയാൾ ഇല്ലാതാക്കിയതും അങ്ങനെ ചില കാര്യങ്ങളാണ്. ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന വലിയ സംഭവം കൊണ്ട് മാത്രം ആളുകളെ മാറ്റി മറയ്ക്കുന്ന, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റിൻ്റെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ കാലത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുറുപ്പിൻ്റെ ജീവിതം കാണിക്കുന്നത്. അല്ലെങ്കിൽ കുറുപ്പാണ് പ്രതി എന്ന് തിരിക്കാനും തിരിച്ചറിയാനും എല്ലാത്തിനും ആ ഫിംഗർ പ്രിൻറ്റിന് ഒരു പ്രാധാന്യമുണ്ട്. ആ കഥയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ആ ഫിംഗർ പ്രിൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ ടൈറ്റിൽ സൂക്ഷ്മതയോടെ അവർ ആ ഫിംഗർ പ്രിൻറ്റിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. താൻ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം കത്തി നശിപ്പിച്ച് ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ മാറി മറയുന്ന രീതിയിലായിരിക്കണം കുറുപ്പെന്ന കഥാപാത്രത്തിൻ്റെ രീതികൾ. അതുകൊണ്ടായിരിക്കും തുടക്കത്തിൽ തന്നെ ഒരു വയലിനരികിൽ നിൽക്കുന്ന ഒരു വീട് കത്തുന്ന രംഗം നമുക്ക് മുമ്പിൽ കാണിക്കുന്നത്. തൊട്ടരികിൽ കാടിനിടയിലുള്ള ചെറിയ ഒരു വീട്ടിലിരിക്കുന്ന വ്യക്തിയെയും കാണാം. അത് കാണുമ്പോഴും അത് ദുൽഖർ സൽമാനാണോ അതുപോലെ കുറുപ്പാണോ എന്ന സംശയം നമുക്ക് വരും. അതായത് കാടിനവിടെ ഇടയിലുള്ള ഒളിവ് സങ്കേതമായിരിക്കാം അത്. അത് കഴിഞ്ഞ് അടുത്ത രംഗത്തിൽ വരുന്നത് ഒരു എയർഫോഴ്സിൻ്റെ സ്ഥലത്താണ്, ഓഫീസാണ്. കാരണം എയർഫോഴ്സ് എന്ന് പറയാൻ കാരണം അവിടെ കുറേ ഫ്ലൈറ്റുകൾ കിടക്കുന്നുണ്ട്, ഹെലിപ്പാഡ് കിടക്കുന്നുണ്ട്. അതായത് കുറുപ്പ് ജോലി ചെയ്തിരുന്നത് എയർഫോഴ്സിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രംഗങ്ങളും ഈ സിനിമയിലുണ്ട്. അതായിരിക്കണം അവിടെ ഉദ്ദേശിക്കുന്നത്, അതിനും പ്രാധാന്യമുണ്ട്. ഇനി ഇത് ഏത് വർഷമാണ്? പിന്നെ വീട് കത്തുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ ദുൽഖർ സൽമാൻ്റെ പേരിൻ്റെ സൈഡും കത്തുന്ന കാണാം. അതായത് ദുൽഖർ സൽമാൻ താമസിച്ചിരുന്ന വീട് തന്നെയായിരിക്കും അത് എന്ന് സൂചിപ്പിക്കുന്നു. മാത്രമല്ല അവിടെ കുറച്ച് പോസ്റ്ററുകൾ ഒരു ഹിന്ദി നാട്ടിൽ ബോംബെയിലായിരിക്കാം അവിടെ ഒട്ടിച്ചിരിക്കുന്നു. അവിടെ കുറുപ്പിൻ്റെയും പോസ്റ്റർ ഒട്ടിച്ചിരുന്നു, അയാളെ കാണാനില്ലെന്നും അല്ലെങ്കിൽ അയാളൊരു നമ്പർ വൺ പ്രതിയാണെന്ന് പറയുന്നു. ആ പടത്തിൻ്റെ പേര് സംസീർ എന്നാണ്. അമിതാഭ് ബച്ചനാണ് അതിലെ നായകൻ. ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് 1973. അപ്പോൾ 1973കളായിരിക്കാം ഈ സിനിമയുടെ കഥ പശ്ചാത്തലമെന്ന് സൂചിപ്പിക്കുന്നതാണ് ആ പോസ്റ്റർ. അത് ഡയറക്ടറുടെ ബ്രില്യൻസ് ആണ് ആ കാലഘട്ടം നമ്മുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി. ചിത്രത്തിൽ എപ്പോഴും പുക വലിക്കുന്ന ദുൽഖറിനെ കാണാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മദ്യമുണ്ടാവും. അങ്ങനെ കറുപ്പിനെ പ്രണയിച്ച, അതായത് കഞ്ചാവ് കറുപ്പ് അല്ലെങ്കിൽ മദ്യം ലഹരിയെ പ്രണയിച്ചവനായിരിക്കാം ഇതിലെ കുറുപ്പ്. അതുകൊണ്ടായിരിക്കാം സുകുമാര കുറുപ്പ് എന്ന് ചുരുക്കി കുറുപ്പ് എന്നതിന് ഒരു സാധ്യത കൊടുത്തത് കറുപ്പ് കുറുപ്പ്. അതായത് ലഹരിയെ മറ്റൊരു പേരാണ് കറുപ്പ്. അതും ഇതിൻ്റെ ഉദ്ദേശമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിത്രത്തിൽ ഒരു സ്ത്രീയും പുരുഷനും വേറെ സ്ത്രീയും പുരുഷനും അങ്ങനെ കുറേ കൈകൾ കാണിക്കുന്നുണ്ട്. ഇത് ദുൽഖർ സൽമാൻ്റെ ആകാനായിട്ട് ഒരു തരത്തിലും സാധ്യത തോന്നുന്നില്ല. മാത്രമല്ല ഇന്ദ്രിയത്തിൻ്റെ കൈയായിട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ദുൽഖറിനെ തപ്പിയുള്ള രഹസ്യ വിവരങ്ങൾ അറിയാൻ വേണ്ടി രഹസ്യ ഏജൻറ്റുകളെ ഇറക്കിയിട്ട് അവർ തമ്മിൽ ആ രഹസ്യം ആരും അറിയാതെ കൈമാറുന്നതായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ ചാക്കോയുടെ വേഷം ചെയ്യുന്നത് ടോവിനോ തോമസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരു ഉറപ്പ് വന്നിട്ടില്ല. സർപ്രൈസ് റോളായിരിക്കുമെന്ന് കേൾക്കുന്നു, എന്നാൽ അതിന് വ്യക്തതയില്ല. വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ നിങ്ങളോട് തൽക്കാലം ഉറപ്പ് പറയുന്നില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. എന്തായാലും അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അതിനെ പിടിച്ച്. താങ്ക് യു.